ചേർച്ചയുണ്ട് അതില്. ഒന്ന് മഞ്ഞൾപ്പൊടി അത് വേണം, കോഴിമുട്ട വെള്ളം രണ്ടെണ്ണം അതിൽ വേച്ച് അരച്ച് ബാക്കി ഞങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? മഞ്ഞൾപ്പൊടി ഉപയോഗിക്കും, പിന്നെ കോഴിമുട്ട. അത് സസ്യങ്ങളല്ലല്ലോ. അപ്പൊ സസ്യങ്ങൾ മാത്രം നമ്മൾ വിചാരിക്കും സസ്യങ്ങൾ മാത്രം അല്ല, വേറെയും സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഏതെല്ലാം ആയുർവേദ സസ്യങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഏതെല്ലാം ആയുർവേദ സസ്യങ്ങൾ സാധാരണ ഏതെല്ലാം ആയുർവേദ സസ്യങ്ങളോ ഏതെല്ലാം ആയുർവേദ സസ്യങ്ങളാണ് ചികിത്സക്കായി ഉപയോഗിക്കുന്നത്? സാധാരണ ഉപയോഗിക്കുന്നത് കുറച്ച് സസ്യങ്ങൾ. കാണിച്ചില്ലേ? അങ്ങനത്തെ ഇപ്പൊ കാണിച്ചില്ല, അതുമാതിരി ഉള്ള ഇലയാണ്. ആയുർവേദിക്കല്ലേ? അതല്ലാതെ അതീവ രഹസ്യമായിട്ടാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? അല്ലാതെ ഒരിക്കലും നമ്മൾ പുറമെ പറയില്ല അമ്മ ഏതാ ഉപയോഗിക്കുന്ന ഇലകൾ. കാണിച്ചു കൊടുക്കും, പക്ഷെ വേറൊരു കാര്യമുണ്ട്. ആര് ചെയ്താലും ഇതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയാണ്, മുത്തച്ഛൻ്റെ കാലം മുതൽക്ക് കിട്ടിയാണ്, അന്ന് മുതൽക്ക് തുടങ്ങിയാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇപ്പറഞ്ഞെങ്കിൽ ഞങ്ങൾ ഇപ്പോഴും ഞാനും ചെയ്യുന്നുണ്ട്, വൈഫിനെ പഠിപ്പിച്ച് വെച്ചിട്ട് എല്ലാവർക്കും എല്ലാവർക്കും മരുന്നൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. കാട്ടിൽ പോയിട്ടാണോ പറിക്കുന്നത്? ഇതിനെ ഇലകൾ പറിക്കുന്നത് ആര്യവേപ്പ് തുളസി വിചാരിച്ചു. നമ്മൾ വിചാരിച്ചു ഇതിനകത്ത് ആര്യവേപ്പ് തുളസി എല്ലാം ഉണ്ട് ഇത് നമ്മൾ വിചാരിച്ചു, പക്ഷെ അല്ല. കാട്ടിൽ പോയിട്ട് ഉള്ളി പോയിട്ട് ഇലകൾ അമ്മയ്ക്കറിയാം, അമ്മ നോക്കി നോക്കി പറിക്കും, പക്ഷെ പേര് എല്ലാവരോടും പറയില്ല, കാരണം ഗുണം കുറവ്. ശക്തി വേണ്ടേ, മരുന്നിന് ശക്തി വേണം, അപ്പോൾ ഗുണം കുറയാൻ പാടില്ല, അതുകൊണ്ട് ആരോടും പറയില്ല അല്ലേ. ചുപ്പ പറഞ്ഞു കൊടുത്തു. ഇനി അമ്മ കഴിഞ്ഞ മകൻ മകൻ മകന് ഭാര്യ അറിയാം മാത്രം, വേറെ എല്ലാവരോടും പറയാൻ പാടില്ല, അതാണ് നിയമം. ഔഷധ തത്വങ്ങളോ കാട്ടിൽ നിന്നും ശേഖരിച്ചണോ ഔഷധം തയ്യാറാക്കുന്നത്? നട്ടുവളർത്തിയിട്ടുണ്ടോ അമ്മ? നട്ടുവളർത്തിയാൽ അങ്ങനെ പിടിക്കൂല. സസ്യങ്ങളാണോ? കാട്ടിൽ നിന്ന് ശേഖരിക്കാനേ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നമ്മള് ചെടികൾ നട്ട് വളർത്താൻ പറ്റൂല. അമ്മ നട്ട് വളർത്താൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പരാ വളമും ഇട്ട് കൊടുക്കണം, എന്നെങ്കിൽ മാത്രമേ നമ്മളെ വീട്ടിൽ അത് പിടിക്കുള്ളൂ. അപ്പൊ അങ്ങനെ വളം ഇട്ട് പിടിപ്പിക്കാനേ പറ്റൂല. ഇത് കാട്ടിലാണെങ്കിൽ വരാ ഇലയും മതി ഇതൊക്കെ ചീഞ്ഞ് അതിന്റെ വളം അങ്ങനാകുമ്പോ നമുക്കതിന് മുഴുവൻ മനസ്സിലായോ? എന്താണെന്ന് നമുക്കറിയാം, കാട്ടിലാണ് ആരെങ്കിലും വളം കൊണ്ടിടുന്നുണ്ടോ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ സ്വന്തം വളരുന്നതാണ്, അതുകൊണ്ട് അതിന് ശക്തി കൂടുതലാ അല്ലേ. സമയം നമ്മൾ ചെടികളൊക്കെ നമ്മൾ എന്ത് ചെയ്തു, മണ്ണെടുത്തു അവിടെ നട്ട് വളർത്തി. വളർത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യും, പശുവിൻ്റെതും ചാരം അതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കും, അപ്പോഴാണ് വളരുന്നത്. അത് പാടില്ല. സ്വന്തം വളർന്നു വരുന്ന സസ്യങ്ങൾ പറിച്ച് ശേഖരിച്ച് ഇലകൾ ശേഖരിച്ച് വേണം ഔഷധം തയ്യാറാക്കി കൊടുക്കാൻ. മനസ്സിലായോ? അതിനാണ് ശക്തി. കിടത്തിക്ക് ചികിത്സയുണ്ടോ? ഏതെല്ലാം രോഗങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്? കിടത്തി ചികിത്സ ഇവിടെ ഇല്ല. ഇവിടെ കിടത്തി ചികിത്സ ഇല്ല. രോഗികൾ ഇവിടെ കിടക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ഏതെല്ലാം രോഗങ്ങൾക്കാണ് ചികിത്സ കൊടുക്കുന്നത്? അതായത് കൈ ഒടിഞ്ഞാൽ അമ്മയും കൂടെ പറയുമോ? എന്നാത്തറിയാമോ? ഇത് നമുക്ക് സ്കൂളിലും കാണിക്കാം. രണ്ടുപേരും പറയണം, അങ്ങനെയല്ല അമ്മയും കൂടെ പറയുമ്പോ നമുക്ക് അതിന്ന് എടുത്ത് കാണിക്കാം. അമ്മ പറഞ്ഞോട്ടെ, നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നടുവേദന പറഞ്ഞിട്ട് വിളിച്ചല്ലേ, അത് ചെയ്യുന്നില്ല. നട്ടില് തേമാനെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒരിക്കലും മാറിപ്പോയില്ല.
ചെറിയ ഈ പറഞ്ഞ ഞോള പുറത്തേക്ക് ഇറങ്ങും, ഞോള പുറത്തേക്ക് ഇറങ്ങുമ്പോ അത് അത് ഞങ്ങൾക്ക് ഈ പറഞ്ഞെങ്കിൽ ഒന്നിങ്ങനെ എത്താൻ സർക്കുലേഷൻ ഉണ്ടാവില്ല. അതിലാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നടുവേനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അതിൽ ഈ പറഞ്ഞെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ഉടച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായി കിട്ടും. അത് ഒന്ന് മുതൽ 9 വരെ തുടക്കണം. നടുവേദന വരുമ്പോ നമ്മൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോ പറയില്ലേ എല്ല് തേയ്മാനം പറയില്ലേ, എല്ല് തേയ്മാനം പറയില്ലേ. പക്ഷെ അമ്മ പറഞ്ഞ് എല്ല് തേയ്മാനം ഇല്ല. എന്താ ഉള്ളത്? അതായത് നട്ടെല്ലിന് എന്തെങ്കിലും ഷെയ്ക്ക് വരുമ്പോ അതിനകത്ത് ഉള്ളിലുള്ള വെള്ളം പുറത്തേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് വേദന വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും അമ്മ? അതിനുള്ള മരുന്ന് അരിച്ച് തേച്ച് കൊടുക്കുമ്പോൾ അത് മാറും, നല്ലതാകും എന്നാണ് പറയുന്നത്. മനസ്സിലായോ?